അപ്പൊ നമ്മളുടെ വീട്ടില് നമ്മൾ എന്തിനാണ് ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യുന്നത്, വെറുതെ വീട്ടിൽ താമസിച്ചാൽ പോരെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തിനാ മേക്ക് ഓവർ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ജസ്റ്റ് ഇത്രയും പറഞ്ഞാൽ മതി. ലവേഴ്സ്, ആദ്യമായിട്ടാണ് അറിവും എന്റെ ചാനലിലേക്ക് വരാണെങ്കിൽ സബ്സ്ക്രൈബ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഇനി വരുന്ന വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെൽ, അതിലൊന്നും പോലും മിസ്സാവാതെ കാണുന്നുണ്ടെങ്കിൽ ഓൾ നോൺ ഓപ്ഷൻ, ഇത്രയും ക്ലിക്ക് ചെയ്യണേ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മേക്ക് ഓവർ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഈ മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ ശരിക്കും മേക്ക് ഓവറിന്റെ മീനിങ് എന്താണെന്നറിയോ, ഒരു കംപ്ലീറ്റ്, അതായത് നമ്മളുടെ ഒരു ടോട്ടൽ അപ്പിയറൻസിലെ ഒരു കംപ്ലീറ്റ് ചേഞ്ച് എന്നാണ് ഒരു മേക്ക് ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ടോട്ടൽ ലുക്കിൽ എങ്ങനെ ഒരു കംപ്ലീറ്റ് ചേഞ്ച് വരുത്താം ഈസിലി, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇപ്പൊ ഇമേജ് കൺസൾട്ടൻസ് ഒരുപാട് പേരുണ്ട്, അത് പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണ്, പക്ഷെ നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഈ കമ്പലും ഒക്കെ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാണ്, അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങൾ കണ്ണാടി പോയിട്ട് ഒന്ന് കണ്ണാടിയിൽ നോക്കുക, എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് മാറ്റം വരുത്തണം എന്ന് തോന്നിയത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മാറണം എന്ന് തോന്നിയതിനുള്ള മെയിൻ റീസൺ എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ ടോപ്പ് ടു ബോട്ടം ഒന്ന് നോക്കുക. എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരുത്താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ച് വരുത്തിയാൽ നന്നാകും എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ടോട്ടലി നോക്കുക. എന്നിട്ട് അതൊരു കുഞ്ഞു ബുക്കിൽ എഴുതിയിടുക. ഓക്കെ, ഇപ്പൊ മുടിയാണെങ്കിൽ മുടി, അല്ലെങ്കിൽ ഹെയർ എന്താണ് ഫേസിൽ ചെയ്യുന്ന എന്തെങ്കിലും ആരെയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഡ്രസ്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇടുന്ന ഓർണമെന്റ്സ് അല്ലെങ്കിൽ ആക്സസറീസ് ആണെങ്കിൽ അത്, അങ്ങനെ ഒന്ന് എഴുതി വയ്ക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പഴയ ഒരു ഫോട്ടോ എടുത്ത് നോക്കുക. ഇപ്പൊ കൊളാജൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ, അതിൽ ഒരു നല്ല പഴയ ഫോട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴയ ഫോട്ടോ എടുത്ത് നോക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും തമ്മിൽ ഒരു കൊളാജ് ഉണ്ടാക്കി ഇങ്ങനെ നോക്കുക. നിങ്ങളുടെ പഴയ ഫോട്ടോയില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ചിലവർക്ക് പഴയ ഫോട്ടോ നോക്കുമ്പോൾ ചില പഴയ ചില ഹെയർ സ്റ്റൈൽ ഇഷ്ടമാകാം, ഇഷ്ടമായിട്ട് അതിലുള്ളത് ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഡ്രസ്സിങ് ഇഷ്ടമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് മേക്കപ്പ് ഇഷ്ടമായിട്ടുള്ളതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ആക്സസറീസ് ഇഷ്ടമായിട്ടുള്ളത് ഉണ്ടാകാം. അത് വെച്ചിട്ട് ഇപ്പൊ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം, ഇപ്പോഴത്തെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം, എന്തൊക്കെ ചേഞ്ചസ് ആണ് പണ്ടുള്ള ഞാനും ഇപ്പൊള്ള ഞാനും തമ്മിൽ. ഇനി നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റും ചെയ്യാം, പണ്ടത്തെ ഫോട്ടോയില് ഇഷ്ടമല്ലാതിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അത് നോക്കുമ്പോ അത് കൊള്ളൂല്ലായിരുന്നു, അത് ഇപ്പോഴാണ് നല്ലത് എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഒന്ന് കമ്പയർ ചെയ്യുക. ഒരു മേ ബി ഒരു 10 years മുമ്പുള്ള നിങ്ങളും ഇപ്പോഴത്തെ നിങ്ങളും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം എപ്പോഴും ഒരു മേക്ക് ഓവർ മിക്കപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെയർ കട്ട് വഴിയാണ്. അതായത് ഒരു ഹെയർ കട്ടിന് ഒരു കോട്ട് തന്നെയുണ്ട്. ഒരു പെൺകുട്ടി ഒരു ഹെയർ കട്ട് നിങ്ങളുടെ ഒരു ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു ഹെയർ കട്ട് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ ഷീ ഈസ് അബൌട്ട് ടു ചേഞ്ച് ഹെയർ ലൈഫ് എന്നാണ്. അപ്പൊ നമ്മുടെ ലൈഫ് മാറ്റാൻ പോകുന്ന ഒരാളാണ് എപ്പോഴും നല്ലൊരു ഹെയർ കട്ട്, ഡിഫറെന്റ് ഹെയർ കട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മുടി ചുരണ്ടതുള്ളവരാണെങ്കിൽ വിചാരിക്കും എങ്ങനെ കട്ട് ചെയ്തിട്ടും അഴിച്ചിടാൻ പറ്റില്ല എന്നുള്ളത്, അത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്റെ മുടി ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ മിക്കപ്പോഴും ഞാൻ മുടി അഴിച്ചിട്ടിട്ടാ പോകുന്നത്. അത് എങ്ങനെയാണ് എക്സാക്ട്ലി ചെയ്യാന്നുള്ളത് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാം കേട്ടോ. ഞാൻ ഒരുത്താണ് വീഡിയോ ഇട്ടിരുന്നു, പക്ഷെ അത് ഞാൻ ശരിക്കും എക്സാക്ട്ലി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് സൂപ്പർ സൂൺ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ മുടി അഴിച്ചിട്ടിട്ട് പുറത്തേക്ക് പോകാന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ എനിക്കൊന്നും ചുരണ്ട മുടിക്കാർക്ക് ഏറ്റവും നല്ല ഹെയർ കട്ട് എന്ന് പറയുന്നത് ലെയർ കട്ട് ചെയ്യാന്നുള്ളതാണ്. ഞാൻ എന്റെ മുടി ലെയർ കട്ടാ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര ഭംഗി ഉണ്ടാവില്ല. സോ കുഞ്ഞു കുഞ്ഞു ലെയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ചുരണ്ട മുടിക്കാർക്ക് നല്ല അടിപൊളിയായിട്ട് കിടക്കും. അപ്പൊ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഹെയർ കട്ടാണ്. പിന്നെ എനിക്കറിയാം നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നല്ല നീണ്ട മുട്ടോളമുള്ള മുടിയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ നമ്മൾ കുറച്ചൊരു എന്താണ് മെച്ചുവേർഡ് ആകും തോറും, അല്ലെങ്കിൽ കുറച്ചൊരു ചേഞ്ച് ഓൾ ടുഗദർ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫേസ് ഫ്രെയിം ചെയ്യുന്ന ഭാഗത്ത് അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും ജസ്റ്റ് കുഞ്ഞതായിട്ടൊന്ന് മുടി കട്ട് ചെയ്തിടാം. ഇപ്പോ ബാക്കിയുള്ള ബാക്കിലെ ഹെയർ ലോങ് ആയിട്ട് അങ്ങനെ കിടന്നോട്ടെ, പക്ഷെ ഫ്രണ്ടിലെ ഹെയർ ഈ ഒരു ഫേസിന് ഫ്രെയിം ചെയ്യുന്ന ഭാഗത്ത് ചെറിയതായിട്ടൊന്ന് ലെയർ ചെയ്തിടാണെങ്കിൽ ആ ഒരു ഒറ്റ കാര്യം മതി നിങ്ങളുടെ ടോട്ടൽ ഔട്ട്ലുക്കിനെ, അതായത് ടോട്ടലുള്ള ആ ഒരു ലുക്കിനെ കംപ്ലീറ്റ്ലി അത് മാറ്റിമറിക്കും. അപ്പൊ അതുകൊണ്ട് മുടി മുറിക്കണ്ട, പക്ഷെ ഇത്രയുള്ള മുടി ജസ്റ്റ് ലെയർ ചെയ്തിടുക, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബാങ്സ് വെട്ടിയിടുക, കിടിലനായിട്ട് നിങ്ങളുടെ മുഖം കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും. ട്രസ്റ്റ് മീ, ശരിക്കും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഇനി രണ്ടാമത്തെ കാര്യം, മുടിയൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയറിന്റെ സ്റ്റൈൽ ഒന്ന് മാറുക. അതായത് ഇപ്പൊ ചിലവരെപ്പോഴും സെൻട്രൽ പാർട്ടീഷൻ എടുക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള ഒരു ജസ്റ്റ് ഒന്ന് ഒറ്റ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് പാർട്ട് ചെയ്ത് നോക്കിയേ, ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. ഭയങ്കര എന്താ പറയണത്, ഒരു പുതിയ ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു ഫേസ് ഒക്കെ തോന്നും. അല്ലെങ്കിൽ എനിത്തിങ് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നവർ ബാക്കിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യുന്ന ആ ഒരു ലുക്കിൽ നിന്നും നിങ്ങൾ കണ്ണാടി പോയി നിന്നിട്ട് നിങ്ങളുടെ മുടിയല്ലേ ചാച്ചോ ചരിച്ചോ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കെട്ടി നോക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെയറിന്റെ സ്റ്റൈൽ അല്ലെങ്കിൽ ഹെയറിന്റെ ആ ഒരു ഒരു എന്താണ് ടോട്ടലി നിങ്ങളുടെ കംപ്ലീറ്റ് ലുക്കിനെ മാറ്റാനായിട്ട് നിങ്ങളുടെ ഒരു ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ഡൂ, നിങ്ങൾ എങ്ങനെയാണ് ഹെയർ കെട്ടുന്നത്, അത് കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് നമ്മളുടെ മുടിക്ക് പറ്റും. അപ്പൊ ഒന്നാമത്തെ കാര്യം ഹെയറാണ്, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ട്രൈ ചെയ്യാം. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അങ്ങനെ വിചാരിക്കുന്ന എന്റെ കണ്ണും മൂക്കൊന്നും എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്ന്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നയൻതാരയുടെ പണ്ടത്തെ ഒരു പിക്ക്, വളരെ പുരികം ഭയങ്കര തിന്നായിട്ടുള്ള ഒരു പിക്കും ഇപ്പോഴത്തെ നയൻതാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആളുടെ ഏറ്റവും എടുത്തു നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല കട്ടിയിൽ എഴുതിയിരിക്കുന്ന പുരികമാണ്. ടു ബി വെരി ഓണസ്റ്റ്, എന്റെ അഭിപ്രായവും മെജോറിറ്റി ആളുകളുടെ അഭിപ്രായവും പണ്ടത്തെ നയൻതാരനേക്കാളും ഭംഗി ഇപ്പോഴത്തെ നയൻതാരയ്ക്കാണ്. അതിൽ ആളുടെ ആ ഒരു പുരികം കൊടുക്കുന്ന ആ ഒരു ഫേസിനെ ഫ്രെയിം ചെയ്യുന്ന പുരികം കൊടുക്കുന്ന ആ ഒരു എഫക്ട് എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പുരികം നിങ്ങൾ ഭയങ്കര തിന്നായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനെ പതുക്കെ വളർത്തിയെടുക്കുക. കാരണം നമ്മൾ ഏജ് ആകും തോറും നമ്മളുടെ ഈ കണ്ണിന്റെയും പുരികത്തിന്റെയും തമ്മിൽ ഗ്യാപ്പ് കൂടും തോറും നമ്മളുടെ ഫേസിന് ഏജ് തോന്നിക്കും. അപ്പൊ നമ്മൾ മേക്ക് ഓവർ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചൊരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു ബബ്ലിനെസ്, ഒരു യൂത്ത്ഫുൾനെസ് കുറച്ചും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്കവരും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ പാർലറിൽ പോയി പോകുമ്പോൾ അവരുടെ അടുത്ത് പറയുക, ഞാൻ താഴെ ഹെയർ വളർത്തുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചെടുക്കാൻ പറയുക, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നിങ്ങൾ പുരികം എടുക്കാതിരിക്കുക, ആ പുരികത്തിനെ വളരാൻ അനുവദിക്കുക. ആ ഒരു പുരികത്തിന്റെ മാറ്റം തന്നെ നിങ്ങളുടെ ഫേസിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, ഫേസിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ള കാര്യം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്തത്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു മേക്കപ്പ് അല്ലെങ്കിൽ നമ്മളുടെ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരു ലുക്ക് ഉണ്ടാവും. ചില ഒരു കണ്ണ് നന്നായിട്ട് പടർത്തി എഴുതി വലിയൊരു പൊട്ട്, അതായിരിക്കും മിക്കവരുടെയും അല്ലെങ്കിൽ കുറെ പേരുടെ ആ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഒരാളെന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഒരു മനസ്സിലേക്ക് വരുന്ന ലുക്ക് എന്ന് പറയുന്നത് അതായിരിക്കും. നിങ്ങൾ അതൊന്ന് മാറ്റുക. ഓക്കെ, ഈ പരത്തി കണ്ണ് എഴുതുന്നത് മാറ്റിയിട്ട് നല്ല നീറ്റ് ആയിട്ട് ഒരു വിങ് ലൈനർ ഇടുക, ചെറിയതായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഇടുക. ആ ഒരു മാറ്റം തന്നെ അതൊരു ചെറിയൊരു മേക്ക് ഓവർ ആണ്. ഓക്കെ, മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ, ഒരു നമ്മളുടെ ഒരു അപ്പിയറൻസിലുള്ള ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ നിങ്ങൾ എപ്പോഴും അപ്പിയർ ചെയ്യുന്നത്, മറ്റൊരാളുടെ മുന്നിൽ കാണപ്പെടുന്നത് ആ ഒരു ലുക്കിലാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു ഇത് ഒന്ന് മാറ്റിയിട്ട് നെക്സ്റ്റ് അടുത്ത രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അതും ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളെ കുറച്ചും കൂടി ഭംഗിയാക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളത് സ്ഥിരമായിട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അത് ചേരില്ല എന്നുള്ളത്. പക്ഷേ യു ട്രസ്റ്റ് മീ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിങ്ങനെ ട്രയൽ ആൻഡ് എറർ വഴിയാണ് ഞാനിപ്പോ എന്റെ ഒരു സ്റ്റൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പൊ അതുകൊണ്ട് മേ ബി നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടൈം വലിയ പൊട്ട് കണ്ണെഴുതുന്നതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തൊക്കെ സ്റ്റൈൽ ചെയ്യാം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചൊരു ബോൾ ലിപ്പ് കൊടുക്കുക, കണ്ണ് ബെയറായിട്ട് ഇടുക, അല്ലെങ്കിൽ മസ്കാര മാത്രമായിട്ട് ഇടുക, അല്ലെങ്കിൽ വിങ് ഐലൈനർ ഇടുക, നന്നായിട്ട് മസ്കാര ഇടുക, അല്ലെങ്കിൽ ഉള്ളിൽ കറുത്ത കൺമശി എഴുതുന്നതിന് പകരം വൈറ്റ് ഇടുക. ആ ഒരു വൈറ്റ് ഇട്ടിട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു ഡിഫറെന്റ് ആണ്. കാരണം കണ്ണിന് ഒരു ജീവൻ കൊടുക്കുന്ന ഒരാളാണ് ശരിക്കും ഒരു വൈറ്റ് ഐ പെൻസിൽ എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതായത് മേക്കപ്പിൽ നിങ്ങൾ ഒരു ചെറിയൊരു ഡിഫറൻസ് നിങ്ങളുടെ ഒരു ഔട്ട്ലുക്ക് കൊണ്ടുവരാം. അടുത്തത് ഡ്രസ്സിംഗ് സ്റ്റൈൽ. എപ്പോഴും അടുത്തുള്ള കടയിൽ തയ്പ്പിച്ചിട്ട് ഒരു എ ലൈൻ സൽവാർ, ഒരു ഷോള്, സാധാരണ കാണുന്ന ഒരു എന്താ ക്രേപ്പിന്റെ ഒരു ഷോള്, ഒരു ഒരു താഴെ, അതുപോലത്തെ ഒരു ബോട്ടം, അത് ആ ഒരു സ്റ്റൈൽ മാറ്റുക. നിങ്ങൾ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓക്കെ നാളെ തുടങ്ങി ഞാൻ വെസ്റ്റേൺ ഡ്രസ് ഇട്ട് ട്രാൻസ്ഫോം, അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ സൽവാർ ഇട്ടിട്ടും കുർത്തി ഇട്ടിട്ടും തന്നെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തയ്പ്പിച്ചെടുക്കുന്ന ആ ഒരു ഇത് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു ക്ലാസിക് ഡ്രസ്സിംഗിലേക്ക് നിങ്ങൾ വരാം. ഇപ്പൊ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന പിക്ക് കണ്ടോ, ഇത് ശരിക്കും
കുർത്തയും സൽവാറും എന്താണ് കുർത്തയും ബോട്ടവും ഷോളും തന്നെയാണ്. പക്ഷെ നോർമലി നമ്മൾ കാണുന്ന ഒരു എ ലൈൻ കുർത്ത ബോട്ടം അതിനേക്കാളും തികച്ചും ഡിഫറെന്റ് ആണ്. പക്ഷെ ഭയങ്കര ഒരു ക്ലാസി ഭയങ്കര ഒരു എലഗൻസി ലുക്ക് ഉണ്ട് അല്ലെ സാധാരണ കാണുന്നതിലും. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ അത് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു കുർത്ത, ഒരു സിഗരറ്റ് പാൻസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാൻസ്, പലാസോ പാൻസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതും ഒരു നല്ല ഷോള്, ഷോൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ക്രേപ്പിന്റെ ഷോൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ ഷോളുകൾ ഉണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാം. അതിൽ ഏതെങ്കിലും ഒരു ഷോള് വാങ്ങിക്കുക, അത് പെയർ ചെയ്തിട്ട് ഒരു ക്ലാസി ലുക്ക് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരുപാട് ഓൺലൈൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ട്രൈ ഇറ്റ്. നിങ്ങൾ ട്രൈ ചെയ്ത് ട്രയൽ ആൻഡ് എറർ വഴിയാണ് പുതിയൊരു സ്റ്റൈല് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം നമ്മളുടെ ബോഡി, നമ്മളുടെ ആ ഒരു ടോട്ടൽ കംഫർട്ട് സോൺ നമ്മൾ അറിയുന്നത് പോലെ മറ്റൊരാൾ അറിയില്ല. സോ നമ്മൾ തന്നെ ട്രയൽ ആൻഡ് എറർ വഴി കണ്ടുപിടിക്കുക ഏതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ലുക്ക് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, പുതിയത് ട്രൈ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. കാരണം പുതിയൊരു സ്റ്റൈല് ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റൈലിനേക്കാളും ടോട്ടലി ഭയങ്കര നിങ്ങൾക്ക് നല്ല കിഡിലൻ സ്റ്റൈൽ തരുന്ന ഒരു ലുക്ക് ആയിരിക്കും. സോ അത് ട്രൈ ചെയ്ത് നോക്കുക. സോ കുർത്ത അല്ലെങ്കിൽ ചുരിദാർ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ എങ്ങനെ അത് ഡിഫറെന്റ് ആയിട്ട് ഇടാം എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതും ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ ആണ്. അടുത്തത് മറ്റുള്ളവരുടെ ഇൻസ്പിറേഷൻ എടുക്കുക. ഓക്കെ, നമ്മൾ എപ്പോഴും ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ചിച്ചി നയൻതാരയുടെ പോലെ ആയില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഇൻസ്പയർ എന്ന് പറയുന്നതിന്റെ വേർഡിന്റെ അർത്ഥം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് മറ്റുള്ളവരുടെ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലിൽ നിന്ന് ഇൻസ്പയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കിപ്പോ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി, ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസേഴ്സിന്റെ സ്റ്റൈൽ ഇഷ്ടമാണെങ്കിൽ അവർ എവിടെ നിന്നാണ് ഡ്രസ്സ് വാങ്ങിച്ചത്, അവരെങ്ങനെയാണ് അത് സ്റ്റൈൽ ചെയ്യുന്നത്, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അങ്ങനെ ഫോളോ ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മൾ കുറഞ്ഞ ബജറ്റിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കിയിട്ട് നിങ്ങൾ സ്റ്റൈൽ എങ്ങനെ ചെയ്യാം എന്ന് നോക്കിയിട്ട് നിങ്ങൾ അതൊന്ന് അഡാപ്റ്റ് ചെയ്യുക. ദാറ്റ്സ് എ ചേഞ്ച്. ഓക്കെ, കംപ്ലീറ്റ് ചേഞ്ച് ആണത്. ഓക്കെ, അടുത്തത് ഗ്രൂമിംഗ്. ഗ്രൂമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ കൈയും കാലും വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഞാൻ അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടാറുണ്ട്, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുക. എപ്പോഴും നല്ല നെയിൽസ്, കൈയും കാലും നല്ല നീറ്റായി വെക്കുക. എപ്പോഴും മോയ്സ്ചറൈസർ ഇട്ട് നല്ല രീതിയിൽ എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നമ്മുടെ കൈയിനും കാലിനും കൊടുക്കുക. ആദ്യം മിക്കവരും കൈയും കാലുമാണ് നോക്കുന്നത്. സോ ടേക്ക് കെയർ ചെയ്യുക കൈയും കാലിനെയും. കാരണം കംപ്ലീറ്റ് മേക്ക് ഓവർ എന്ന് പറയുമ്പോൾ ഇതും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോ ഒരു നല്ല മോയ്സ്ചറൈസർ ഇടുക, നല്ല ഹാൻഡ് ക്രീം, നല്ല ഫുഡ് ക്രീം. എന്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ക്രീം ഉണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഫുഡ് ക്രീം ഇടുകയാണെങ്കിൽ നിങ്ങൾ മാനിക്യൂർ പെഡിക്യൂർ ചെയ്യേണ്ട കാര്യമേ ഇല്ലാന്ന്. ബിക്കോസ് ട്രസ്റ്റ് മീ, ഞാൻ ഗ്യാരണ്ടിയാണ് ആ ഫുഡ് ക്രീമിന്. ഇനി അടുത്തത് നമുക്ക് മേക്ക് ഓവർ ചെയ്യാനായിട്ടുള്ളത് ആക്സസറീസ് ആണ്. നിങ്ങളുടെ ആക്സസറീസ്, നിങ്ങൾ ഇടുന്ന ആ ഒരു ടോട്ടൽ സ്റ്റൈൽ ഓഫ് ആക്സസറീസ് നിങ്ങൾ മേക്ക് ഓവർ ചെയ്യുക. നിങ്ങളിപ്പോ 2-3 സ്വർണത്തിന്റെ മാലയിട്ട്, 5-6 വളയിട്ട്, വലിയ കമ്മലിട്ട് അങ്ങനെ പോകുന്ന ആ ഒരു സ്റ്റൈലില് മാറ്റിയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് പോവാനായിട്ട് നെക്സ്റ്റ് ടൈം ഒരു സിമ്പിൾ ആയിട്ട് പോകുക. ഓക്കെ, ഒരു തിന്നായിട്ടുള്ള മാല, ഒരു കമ്മൽ, ഇപ്പൊ നല്ല തിന്നായിട്ടുള്ള മാലയാണെങ്കിൽ നല്ല വലിയ കമ്മലിടുക, 1-2 വളയിടുക, അങ്ങനെ. അതായത് നിങ്ങളുടെ ടോട്ടൽ, നിങ്ങൾ അതാ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു പിക്ക് ഉള്ളത് എടുത്ത് വെക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും വലിയ ആയിട്ട് കുറെ ആക്സസറീസ് ചെയ്യും, 2-3 മാല, അതിന്റെ ഉള്ളിൽ കുറെ വള, പിന്നെ ഹെവി ആയിട്ടുള്ള സാരി, തലയില് ഫുൾ മുല്ലപ്പൂ, എല്ലാം കൂടി ഓവർഡു ആവുമ്പോ നമുക്ക് ഏതിലേക്ക് ശ്രദ്ധിക്കണം എന്ന് അറിയാതെ ഇപ്പം. അതേസമയം നമ്മൾ ഡ്രസ്സിനാണ് കുറച്ചുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ മിനിമം ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. സോ നിങ്ങൾ മേക്ക് ഓവർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആക്സസറീസ് എങ്ങനെയാണ് നിങ്ങൾ ഇടുന്നത് ആ ഒരു കാര്യം കൂടി ആലോചിക്കുക, ഫോട്ടോസ് എടുത്ത് നോക്കുക. സോ ഞാൻ ഇങ്ങനെയാണ് ഇതുവരെ ആക്സസറീസ് ചെയ്തുകൊണ്ടിരുന്നത്, മാലയും കമ്മലിട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെയായിരുന്നു എന്റെ കളക്ഷൻ, ഇനി ഞാനതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പോകാം, അല്ലെങ്കിൽ ഇപ്പൊ ഒട്ടും ഇടാതിരുന്ന ആൾക്കാരാണെങ്കിൽ 1-2 ഹെവി ആയിട്ടുള്ള ആക്സസറീസ് ഏതെങ്കിലും കമ്മലോ മാലയോ ആഡ് ചെയ്ത് നോക്കുക. സോ അതൊരു ചേഞ്ച് ആണ്, ആർക്ക്, നിങ്ങൾ കുറെ നാളായിട്ട് കാണുന്ന ഒരാൾക്ക് ഒരു ചേഞ്ച് ആണ്. സ്ഥിരമായിട്ട് കാണുന്നതിൽ നിന്നും ഒരു ചെറിയൊരു ഡിഫറൻസ് ആക്സസറീസ് കൊടുക്കും, പക്ഷെ അത് കാണുന്നവരുടെ കണ്ണില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആയിരിക്കും. ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ നിങ്ങൾക്ക് അതുകൊണ്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അത് കംപ്ലീറ്റ് മേക്ക് ഓവറിന്റെ ഉള്ളിൽ ഈ ഒരു കാര്യം കൂടി വരികയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാഗും ചെരുപ്പുമാണ്. മേക്ക് ഓവറിന്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം ടോട്ടൽ ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ചെരുപ്പും ബാഗും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയും നാള് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഏതൊക്കെ ചെരുപ്പ്, അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളെ ഫോളോ ചെയ്യുന്നവരുടെ ഇൻഫ്ലുവൻസേഴ്സിനെ നോക്കാം. ഒരുപാട് വില കൂടിയൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ നോക്കുകയാണെങ്കിൽ 100 രൂപ 150 രൂപയുടെ ചെരുപ്പ് തന്നെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും നിങ്ങൾ ടോട്ടൽ ഡ്രസ്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ മേക്കപ്പിനും ഹെയറിനും കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ്
നിങ്ങളുടെ ആക്സറി തന്നെയാണ് ശരിക്കും ബാഗും ചെരുപ്പും എന്ന് പറയുന്നത്. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഏറ്റവും മാച്ച് ചെയ്യുന്ന ഇത് ഒരു ചെരുപ്പ് നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ചെരുപ്പുകൾ വാങ്ങിച്ചു വെക്കുക. ഒരുപാട് കാശിന്റെ വേണമെന്നല്ല ഞാൻ പറയണത്, എവിടെയെങ്കിലും പോകാനായിട്ട് റെഡി ആകുമ്പോൾ കംപ്ലീറ്റ് ലുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെരുപ്പും ബാഗും കൂടി ആഡ് ചെയ്യണം. അപ്പൊ അതും കൂടി ഒന്ന് ഇതിന്റെ മേക്ക് ഓവറിന്റെ ഉള്ളില് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞ് ഒരാളുടെ മുന്നിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനീ കോലം കിട്ടുന്നത്, പഴയ രൂപം തന്നെയായിരുന്നു നല്ലത് എന്ന് പറയുമ്പോ ഒറ്റ കാര്യം ആലോചിക്കുക. ആളുകൾക്ക് ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഈവൻ കാണാൻ ഭംഗിയുണ്ട് നല്ലതാണെങ്കിലും ചിലപ്പോ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ കുത്തി പറയുന്ന ഒരുപാട് പേരുണ്ടാവാം. സോ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിൽ കോൺഫിഡന്റ് ആണ് എങ്കിലും മറ്റുള്ളവർ പറയണത് ചെവി കൊടുക്കാതിരിക്കുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് എല്ലാവരും മുണ്ട് ബ്ലൗസ് സാരിയൊക്കെയാണ് ഇട്ടിരുന്നത്. ആ സമയത്ത് ചുരിദാർ വന്നപ്പോ ചുരിദാർ ഇട്ടവരെ ഒരുപാട് പേര് കളിയാക്കിയിരുന്നു, ഇതെന്ത് കോല നമ്മളുടെ ഡ്രസ്സ് തന്നെ നല്ലതെന്ന്. പക്ഷെ ഇപ്പൊ ചുരിദാർ മാറിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഡ്രസ് ഇട്ടാൽ നമ്മൾ ആ വേറെ ഡ്രസ് ഇടുന്നവരെ നമ്മൾ കളിയാക്കും. സോ എല്ലാവർക്കും മാറ്റം ആക്സെപ്റ്റ് ചെയ്യാൻ പക്ഷെ ഭയങ്കര പാടാണ്. പക്ഷെ വൺസ് അതൊരു ഭാഗമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ആക്സെപ്റ്റ് ചെയ്യും. അതിനൊരു ഏറ്റവും എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ ചുരിദാർ. ഇപ്പൊ ചുരിദാർ അല്ലാതെ വേറെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ബോർ ഡ്രസ്സിംഗ് ആണ്, ചുരിദാർ ഇടുകയാണെങ്കിൽ ഗുഡ് ഡ്രസ്സിംഗ് ആണ്. അപ്പൊ അതെപ്പോഴും ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് ഒരു മേക്ക് ഓവർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കാര്യം ഇതൊക്കെയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനൊരു ഇമേജ് കൺസൾട്ടന്റിന്റെ അടുത്ത് പോകേണ്ടതോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ബ്യൂട്ടീഷ്യനോ അല്ലെങ്കിൽ ആരുടെ അടുത്തും കൺസൾട്ട് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, എന്താണ് ഒരു പെർഫെക്ഷന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അപ്പൊ അതിനകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ എങ്ങനെയിരുന്നാലും നിങ്ങൾ പെർഫെക്റ്റ് ആണ്. സോ ആരുടെയും കമ്പയർ ചെയ്യരുത്, അല്ലെങ്കിൽ ഒരിക്കലും ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പെർഫെക്ഷൻ അല്ല മറ്റുള്ളവരുടെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിൽ എനിക്കൊരു കമന്റ് വന്നതാണ്, ഒന്നോ രണ്ടോ കമന്റ്, ചേച്ചി ഇങ്ങനെ തന്നെ പെർഫെക്റ്റ് ആണെങ്കിൽ എന്തിനാണ് മേക്കപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ എനിക്കറിയാം ഈ വീഡിയോന്റെ താഴെ കമന്റ് വരും, ചേച്ചിയുടെ നേരത്തെ വീഡിയോയിൽ ചേച്ചി പെർഫെക്ഷന്റെ കാര്യം പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പൊ ഈ മേക്ക് ഓവറിന്റെ കാര്യം എന്നുള്ളത്. ഒരു കാര്യം എനിക്ക് വളരെയധികം പറയാനുള്ളത്, ഞാൻ എന്ത് എവിടെയോ കേട്ടതാണ്, ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്, ഐ ഡോണ്ട് നീഡ് മേക്കപ്പ്, ഐ വാണ്ട് ഇറ്റ്. എനിക്ക് ഐ ഡോണ്ട് നീഡ് മേക്കപ്പ് ബട്ട് ഐ വാണ്ട് ഇറ്റ്. ഓക്കെ, ഒരു നീഡിനും വാണ്ടിനും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ടുള്ളവരാണ് എങ്കിൽ ഒരിക്കലും അങ്ങനെ കമന്റ് ചെയ്യില്ല. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പിക്സിൽ കാണിക്കുന്ന ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അവർ പെർഫെക്റ്റ് ആണ്. അവരെ ആ രീതിയിൽ ഇരുന്നത് കൊണ്ട് ഇരിക്കുന്നു എന്നുകൊണ്ട് അവരൊരിക്കലും മേക്കപ്പ് ചെയ്യാതിരിക്കോ നന്നായിട്ട് ഗ്രൂം ചെയ്ത് ഡ്രസ് ചെയ്യാതിരിക്കോ ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെയാണോ അതിനെ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുന്നത്, നിങ്ങളുടെ ഒരു വീടുണ്ട് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുക. അത് നിങ്ങളുടെ വീടിനെ മോഡിഫൈ ചെയ്താൽ അത് നിങ്ങളുടെ വീട് അല്ലാതാകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ അപ്പിയറൻസിനെ ഒന്നും മോഡിഫൈ ചെയ്യുക, അത് നിങ്ങളല്ലാതാവുന്നില്ല. ജസ്റ്റ് എന്താ പറയുന്നത്, ഒരു ഇത്രയും കൂടി ഒരു എന്താ പറയുക, ഒരു പുതുമ, ഒരു ഭംഗി എല്ലാത്തിനും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ചേഞ്ച്. അത് നിങ്ങളെ കംപ്ലീറ്റ്ലി മാറ്റിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പൊ നമ്മളുടെ വീട്ടിൽ നമ്മൾ എന്തിനാണ് ഇന്റീരിയർ ഡെക്കറേഷൻ ചെയ്യുന്നത്, വെറുതെ വീട്ടിൽ താമസിച്ചാൽ പോരെ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തിനാ മേക്ക് ഓവർ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഇത്രയും പറഞ്ഞാൽ മതി, വീട് എങ്ങനെയാണ് നല്ല ഭംഗിയിൽ നമുക്ക് വെക്കണം തോന്നുന്നത്, അതുപോലെ തന്നെയാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ള ബോഡി നല്ല രീതിയിൽ വെക്കണം. അതിന് ഒരു കുറ്റവും ഒരു കുറവും അല്ലെങ്കിൽ അതിനെ അയ്യ എന്ന് പറയേണ്ട കാര്യമില്ല. ഒരിക്കലും ഒരു വീട് മേക്ക് ഓവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആൾക്കാരെ അയ്യ എന്ന് പറയില്ല, പക്ഷെ നമ്മളൊരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ പ്രത്യക്ഷപ്പെട്ട അയ്യ എന്ന് പറയും. എന്താണെന്നറിയാമോ, ഹ്യൂമന്റെ ബേസിക് ക്യാരക്ടറാണത്, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ ജഡ്ജ്മെന്റിൽ നിങ്ങളെ വീഴാതിരിക്കാം. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇരുന്നാലും എന്ത് കളറാണെങ്കിലും എന്ത് ഹൈറ്റ് ആണെങ്കിലും, ഹൈറ്റ് കൂടുതലാണ് വെയിറ്റ് കൂടുതലാണ് ഹൈറ്റ് അല്ലെങ്കിൽ നിറം കൂടുതലാണ് നിറം കുറവാണ് അല്ലെങ്കിൽ തടിച്ചിട്ടാണ് മെലിഞ്ഞിട്ടാണ്, ഇതൊന്നും നിങ്ങളെ മേക്ക് ഓവർ ചെയ്യാതിരിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ ആ നിങ്ങളുടെ അടുത്ത ഒരു ബെസ്റ്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരാണ് മേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഏത് രൂപത്തിലാണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും എങ്ങനെ ഇരിക്കുകയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും മേക്ക് ഓവർ ചെയ്യുന്നതിൽ നിന്ന് ഇതൊന്നും തടസ്സപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേക്ക് ഓവർ ചെയ്യുക, ബിക്കോസ് എന്താണ് നമ്മൾ ഇഷ്ടപ്പെടാണ് അല്ലേ.
We love ourselves. നമുക്ക് നമ്മൾ ഒരുപാട് ഇഷ്ടമാണ് നമ്മളുടെ നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ട് നടക്കുക അതാണ് മേക്ക് ഓവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഞാൻ എന്റെ ഒരു വേറൊരു വീഡിയോ വരുന്നുണ്ട്, അതിൽ ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഓരോരോ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം എന്റെ രീതിയിൽ. ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് എന്നാണ്, അത് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. എന്റെ രീതിയിൽ ചെയ്യുന്നത് ഞാൻ എന്താ പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.